നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദ കുഞ്ഞനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു ദുരൂഹതയുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഭക്ഷ്യവിഷവാദിയേറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചത് ഒപ്പം തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലിച്ചവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് എത്താനുള്ള മുഖ്യ കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് കെ എം ഷാജി മലപ്പുറത്ത് നടന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹാസ്ര കെ എം ഷാജിയുടെ ആരോപണങ്ങളെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങളായി കണ്ടാൽ മതിയോ അതോ അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം കെ എം ഷാജിയുടെ വാക്കുകൾക്ക് കൊടുക്കണം രാഷ്ട്രീയ ആരോപണങ്ങളായി കാണുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തെരുവ് പ്രസംഗത്തിന് അതിൽ നിന്ന് ഫാക്റ്റ് തരാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് തെരുവിൽ നടത്തുന്ന ഒരു കവല പ്രസംഗത്തിൽ കവല പ്രസംഗത്തിൽ ഫാക്റ്റ് ഒരു സെമിനാറിലോ ഇതിലൊന്നുമല്ല ഒരു കവല പ്രസംഗത്തിൽ നിന്ന് നമ്മൾ ഫാക്റ്റ് തരാനിരുന്നാൽ എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഷാജിയെ പോലത്തെ ഒരു പ്രാസംഗികൻ ഷാജി ഞാൻ പറയുക ഷാജി ഒരു തിയേറ്ററിക്കൽ പെർഫോമറായിരുന്ന ഷാജിയുടെ പ്രസംഗം ഒരു ഭയങ്കരമായ പെർഫോമൻസാണ് അതും ഷാജി എടുക്കാൻ നിർത്തിയാൽ പോലും കൈയടിക്കാൻ നിൽക്കുന്ന അണികളുടെ മുമ്പിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു പെർഫോമൻസ് പ്രസംഗങ്ങൾ പലതുണ്ട് ഒരു നമ്മൾ കൊണ്ടാടിയിരുന്ന ഒരു കേരളം കൊണ്ടാടിയിരുന്ന ഒരു ഭയങ്കര പ്രാസംഗികനാണ് ഒരു വല്ലാത്ത തരത്തിലുള്ള ആദരിച്ചിരുന്ന പ്രാസംഗികൻ നിലക്ക് ആദരിച്ചിരുന്ന അറിവുള്ള പ്രാസംഗികനാണ് പിന്നെ ആയിരുന്നു സൂമർ അഴിക്കോട് പിന്നെ അഴിക്കോട് മാഷം പ്രസംഗത്തിൽ പോലും പ്രസംഗിച്ചു കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതിലെന്തുണ്ടായിരുന്നു വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ നിർത്തിയാൽ വേറൊരു തരത്തിലുള്ള ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റൊക്കെ പെടുന്ന തരത്തിലുള്ള ഒരു തിയേറ്ററിക്കൽ പെർഫോമറാണ് ഷാജി ഈ ഷാജിയുടെ പ്രസംഗത്തിൽ പിന്നെ സിദ്ധാന്തം ശരിയാണ് പിന്നെ അതിൽ ഷാജി ഉപയോഗിക്കുന്ന പിന്നെ തീയറി ശരിയാണ് അതിപ്പോൾ സി പി എമ്മിനെ കുറിച്ച് മാത്രമല്ല ഈ അധികാരവും പണവും കൈകാര്യം ചെയ്യുന്ന എല്ലാ സംഘങ്ങളെക്കുറിച്ചും മാഫിയ സംഘങ്ങളെക്കുറിച്ച് മാത്രമല്ല അധികാരവും പണവും കൈകാര്യം ചെയ്യുന്ന എല്ലാ സംഘങ്ങളെക്കുറിച്ചും പണ്ടൊക്കെ നമ്മൾ സിനിമകളിലും കഥകളിലും ഈ പിന്നെ എന്താണ് പറയുക ക്രൈം കഥകളിലും സിനിമകളിലൊക്കെ ഒരു സംഭവം തന്നെയാണ് ഇതിങ്ങനെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ആൾക്കാരെ മുഴുവൻ അതിൻ്റെ മുമ്പുള്ള ആളുകളെ മുഴുവൻ കൊല്ലുക എന്നില്ല തീയറി ശരിയാണ് ഷാജിയുടെ ഈ പെർഫോമൻസിന് അത്യാവശ്യം വേണ്ട ഈ ഷാജിയുടെ പെർഫോമൻസിന് വേണ്ട ഗംഭീരമായൊരു ചേരുവ എന്നുള്ള നിലക്ക് ഈ കഥയും ശരിയാണ് പക്ഷേ അതിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായത്തിൽ വന്നിട്ടുണ്ട് ചില ഫസൽ വധക്കേസിലാണെങ്കിൽ ഒന്ന് രണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയാം ഫസൽ വധക്കേസിൽ ഒന്ന് രണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അത് കോടതിയിൽ കിടക്കുന്ന കേസാണ് ഈ മരണം അതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പ്രതികൾ തന്നെയാണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വേറെയുമുണ്ട് പക്ഷേ ഇതിൽ കുഞ്ഞനന്ദൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഷാജി പറഞ്ഞതുപോലെ കുഞ്ഞനന്ദൻ മാത്രമല്ല സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള വഴി ആ കേസിൽ വേറെ എത്രയോ വഴികളുണ്ട് എത്തണ്ടാത്തത് കൊണ്ടാണ് പോലീസ് എത്താത്തത് എത്തണമെന്ന് പോലീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴോ അത് അവിടെ എത്തുമായിരുന്നു എത്തണ്ട എന്ന് തീരുമാനിച്ചപ്പം ഈ പിന്നെ മോ ഇപ്പം ഇപ്പോൾ കോടതി വിട്ടയച്ച മോനൻ മാസ്റ്ററുടെ അടുത്ത് വരെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ അതിൽ കോംപ്രമൈസും ആയിരുന്നു എന്നിട്ട് പിന്നെ ഏത് വഴിക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ടൊരു കേസാണത് അതുകൊണ്ട് തന്നെ ഇത് എത്തണ്ട എന്നുള്ളത് കൊണ്ട് എത്താതിരുന്ന കേസ് അത് കുഞ്ഞനന്ദൻ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞനന്ദൻ സഖാവ് എന്ന് പറഞ്ഞ ആൾ പറയുകയാണെങ്കിൽ ഇതല്ലായിരുന്നു ഏറ്റവും വലിയ കേസ് അങ്ങനെ കുഞ്ഞനന്ദനെ കൊണ്ട് പറയിപ്പിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശവും അല്ലെങ്കിൽ കുഞ്ഞനന്ദൻ പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ കെ ടി ജയഷൻ മസ് വധക്കേസിലായിരുന്നു പറയേണ്ടിയിരുന്നത് കെ ടി ജയശ്രം വാസ് വധക്കേസിലൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ കെ ടി ജയകൃഷൻ മസ് വധക്കേസിൽ പ്രതികളല്ല അല്ല കോടതിയിൽ ഹാജരാക്കിയത് ഇത് അവസാനം പാർട്ടി തീരുമാനിക്കുന്ന ഒരു സംഘം ആളുകളെ കൊണ്ടു കൊടുക്കുകയും എന്നിട്ട് പിന്നെ എന്നിട്ട് അവർ പോലും ശിക്ഷിക്കപ്പെടുമ്പൊരു ഘട്ടം വന്നപ്പോൾ അതിഭയങ്കരമായ പിന്നെ എന്താണ് പറയുക പിന്നാമുറ നാടകങ്ങളും അതിഭയങ്കരമായ പിന്നാമുറം പണമുടക്കലുകളൊക്കെ മടക്കിയിട്ട് ഈ കക്ഷികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നാണ് അതിൻ്റെ രാഷ്ട്രീയ കഥ അങ്ങനെ ഇരിക്കെ ആ കേസിൽ പോലും കുഞ്ഞനന്ദൻ ശേഷം ഒന്നും വെളിപ്പെടുത്തില്ല കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ആ ടൈപ്പ് ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരാളല്ല കുഞ്ഞനന്ദൻ വേറെ ടൈപ്പാണ് കുഞ്ഞനന്ദനെ പറ്റി അവിടെ പോലീസുകാർ പറയും പറഞ്ഞിരുന്ന പേര് ഓർമ്മയുണ്ടല്ലോ കുഞ്ഞനന്ദൻ പോലീസ് കണ്ണൂർ ജില്ലയിൽ പോലീസുകാർ പറയുന്നിരുന്നിരുന്ന പേര് പിന്നെ കാലം കുഞ്ഞനന്ദൻ എന്നാണ് അത് വെച്ചാൽ പാർട്ടി കൊല്ലാൻ തീരുമാനിച്ചാലാണ് കുഞ്ഞനന്ദൻ പ്രത്യക്ഷപ്പെടുക എന്നിട്ടുണ്ടെന്ന് ആ സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ ഈ പാർട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ പറയുന്ന പാർട്ടിയുടെ മാഫിയ സംഘം ഈ ആക്ഷൻ നടത്താൻ തീരുമാനിച്ച ദിവസങ്ങളിൽ കുഞ്ഞനന്ദൻ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ കൂടെ സംസാരിച്ചുകൊണ്ടോ അവരുടെ മുമ്പിലോ ഉണ്ടായിരിക്കും അതേ സമയത്ത് ആക്ഷൻ വേറെ നടന്നിരിക്കും പിന്നെ കുഞ്ഞന തൻ്റെ അടുത്ത് എത്താൻ പറ്റില്ലല്ലോ ഞാൻ നിങ്ങളുടെ അടുത്തല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വന്നപ്പോൾ പോലീസുകാരിട്ട പേരാണ് കാലം കാലം കൊന്നും കുഞ്ഞനം തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വിദഗ്ധനായിരുന്നു പാർട്ടിയിൽ മുമ്പ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ സാധനത്തിൽ ഷാജിയുടെ ബാക്കി സംഗതികളൊക്കെ ഗംഭീരമാണ് പക്ഷേ ഷാജി അതിൻ്റെ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ പോയി എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ആ പ്രസംഗത്തിൽ ഈ കാര്യത്തിൻ്റെ ഫാക്റ്റ് തരുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം യെസ് ഇപ്പോ ഈ ഷാജിയിലെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലാണ് സ്ഥാനാർത്ഥി പട്ടികക്ക് വന്നു കഴിഞ്ഞു അപ്പോ നോക്കൂ ഈ പ്രസംഗങ്ങൾ ഈ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഈ കഥകളൊക്കെ എന്തെങ്കിലും ഇംപാക്ട് ജനങ്ങളിൽ ഉണ്ടാക്കുമോ അത് മാത്രമല്ല ഇപ്പൊ കുഞ്ഞണിന്തൻ മരിച്ചിട്ട് ഇത്ര വർഷമായല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണം ഒരു കൺസൺ ഷാജിക്കുണ്ടെങ്കിൽ അത് പറയാൻ അത് കഴിഞ്ഞാൽ എത്ര പ്രസംഗങ്ങൾ ഷാജി നടത്തി അല്ല അതില് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വധക്കേസ് ആയിരിക്കും യു ഡി എഫിന്റെ ഒരു അതിനൊരു കാരണമുണ്ട് കാരണം കേരളത്തിൽ വർഷങ്ങളായി നടന്നു പോകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും ജനങ്ങളെ ജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കൊലപാതകമാണ് ടി പി ആ കൊലപാതകത്തിൻ്റെ ക്രൂര സ്വഭാവം മാത്രമല്ല പല കാരണങ്ങളാൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വി എസ് എച്ച് താക്കീതാണ് എന്നൊരു വിചാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് ഇന്നലെ രമ അതുകൂടി പറയുക ചെയ്തല്ലോ രമ പറഞ്ഞല്ലോ അത് വി എസിനുള്ളതാക്കിയതായിരുന്നു കാരണം വി എസിന് വലിയ തോതിൽ ജനപ്രീതിൻ്റെ സമയത്താണ് ടി പി കൊല്ലപ്പെടുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രൻ കൊല്ലപ്പെട്ടതിന് ശേഷം പാർട്ടി വിലക്ക് ലംഘിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ രമയെ സന്ദർശിച്ച ആദൃശ്യങ്ങൾ മനുഷ്യരുടെ മുമ്പിലുണ്ട് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ഈ അക്രമ രാഷ്ട്രീയം സി പി എം നടത്തുന്നു എന്ന ആരോപണത്തിൽ സി പി എമ്മിന് തന്നെ തോന്നി ഇനി ഇത് വേണ്ട ഇത് തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഇലക്ട്രൽ പൊളിറ്റിക്സിനും അല്ലാതെ ഉണ്ടാക്കുമെന്ന് അവർക്ക് തന്നെ തോന്നിയൊരു സംഭവമാണ് ടി പി ചന്ദ്രശേഖര അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് പാർട്ടിക്ക് പാർട്ടിയുടെ ശത്രുവിനെയല്ല കൊല്ലുന്നത് ഒരു ആർ എസ് എസ്കാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രഖ്യാപിച്ച ശത്രുവാണ് ആർ എസ് ആരെ കൊന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊന്നു എന്ന് പറയുന്നതുപോലെയല്ല സ്വന്തം പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പുറത്തുപോയ ഒരാൾ പിന്നീട് പാർട്ടിയുടെ ഏറ്റവും സമന്നതരമായ നേതാവാദത്തെ അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചാൽ വന്നതിന് ശേഷം മുമ്പൊക്കെ വിളിക്കുന്നു അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് കൊല ചെയ്യുന്നു കൊല ചെയ്തിന് ശേഷവും അപഹസിക്കുന്നു അത് അവർക്കുണ്ടാക്കിയ തിരിച്ചടിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതിന് ശേഷമാണ് ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരവാദത്തിന് ശേഷമാണ് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് എസുമായി പോലും സി പി എം ഒരു ധാരണയിലെത്തുകയും ഇനി കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സി പി എം യുദ്ധം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി കൊല്ലപ്പെടുന്നത് അതിന് ശേഷം കണ്ണൂർ താരതമ്യേന ശാന്തമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ തിരിച്ച് തിരിച്ചുള്ള കൊലപാതകങ്ങളോ ഇല്ല പിന്നെ നടന്നതൊക്കെ കണ്ണൂർ പുറത്താണ് ആലപ്പുഴയിലും പാലക്കാടും ഒക്കെയാണ് പിന്നെ നടന്ന കൊലപാതകങ്ങൾ കടന്നു അപ്പോൾ അത് അതും സി പി എമ്മുമായി ബന്ധപ്പെട്ടതല്ല അത് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസ് കൊലപാതകങ്ങളുമായിരുന്നു അപ്പോൾ പൊതുവെ കഴിഞ്ഞൊരു പതിനഞ്ച് കഴിഞ്ഞൊരു പത്ത് വർഷം പരിശോധിച്ച് കഴിഞ്ഞാൽ പത്ത് വർഷമായിട്ട് പൊതുവേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറവാണ് കേരളത്തിൽ അതിന് എന്താണ് അതിന് കാര്യമായ രാഷ്ട്രീയ മൂലധനമില്ല അതായത് ഞങ്ങൾ ആളുകളെ കൊല്ലുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുന്നത് നല്ല നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഷാജി ഇപ്പോൾ ഈ സാധനം കൊയിഞ്ച് ചെയ്യാനുള്ള കാരണം അത് ബോധപൂർവ്വം യു ഡി എഫ് തന്നെ മിക്കവാറും ഇപ്പോൾ ഷാജി എന്ന് പറഞ്ഞു നാളെ ഇനി കോൺഗ്രസ് മറ്റ് യു ഡി എഫ് നേതാക്കളോ പറയും ഹസൻ എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസനും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അത് പറയാൻ തുടങ്ങും കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം വിചാരണ കോടതി വെറുതെ വിട്ട ടി പി കേസിലെ രണ്ട് പ്രതികളെ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും അവർക്കുള്ള ശിക്ഷ ഇരുപത്തി ആറാം തീയതി വിധീകരിക്കുകയാണ് എന്നു മാത്രമല്ല അന്ന് വിചാരണ കോടതി വിട്ടയച്ച അന്നത്തെ ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടും പോലും തീർച്ചയായിട്ടും അത് എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും പിന്നെ ഇതിൽ പറഞ്ഞാൽ ഒരു ഫാക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കവല പ്രസംഗങ്ങളിൽ ഫാക്ട് എന്ന അർത്ഥമൊന്നുമില്ല ഫാക്റ്റ് ഒന്നുമല്ല തിയറി പറയുക ഗൂഢാലോചനാ സിദ്ധാന്തം അവതരിപ്പിക്കുക ആളുകളെ കൊണ്ട് കയ്യടിപ്പിക്കുക ഇതൊക്കെയാണ് രാഷ്ട്രീയം തീർച്ചയായും ആ കെ എം ഷാജിയുടെ പ്രസംഗം നൽകുന്ന സൂചന ഇതാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് വരാനിരിക്കുന്നത് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധം വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചികയാണ് ആ പ്രസംഗം